Hi friends, assalamu alaikum. In the number of mango in custard vegetable biscuit pudding and China grass and gelatin municharka, the Namukur symbol at tolerate pudding and a number in the undak another, and that Namukha the Enginiana undakana noka pudding undaka vendita, Nyanatia Usha Malipola, Nala Paritha mangi and Edithirikanada Nala Madurola manganoki edakana, Namakiri mangata tolila on the Kalanita Namukuna, cuttage edaka. Cuttage edda, mixer a jar letter tunda, in a Namukuduna, well on the cheraka, Nanatana, Archedaka. Mango erichina shesham njan oru bowlilekku maattittund ini namukku oru side lekku anga maati vekkam ini namukku custard annu undaki edukkan vendittu njan ippa eduthirikkunnathu 5 cup paal namukku oru paathrathilekku anga olichu kodukkam ini namukku paal annu thilappichedukkam paal nalladhu pole thilachu nittund ini namukku custard powder aanu cherthu kodukkanullathu andaram njan oru bowlilekku 6 tablespoon custard powder ittedukkana ഇനി നമുക്ക് ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം പാൽ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കസ്റ്റാർഡ് ഒഴിക്കുന്ന സമയത്ത് കൈ എടുക്കാതെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് 1/3 കപ്പിലെ 2.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം വേണമെങ്കിൽ ഒരു 3 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തോളൂ ട്ടോ 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം മധുരമൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അന്നേരം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കസ്റ്റാർഡ് കുറുക്കി എടുക്കാനുള്ളത് കസ്റ്റാർഡിലെ ചൂടന്ന് മാറുന്ന സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അന്നേരം ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മൾ മാംഗോ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാനുള്ളത് ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പുഡിംഗ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ബിസ്ക്കറ്റിന്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ലെവൽ ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നിരത്തി കൊടുക്കാം അന്നേരം നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്കൊരു 3 ലെയർ ആയിട്ട് ഈ ഒരു പുട്ടിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ക്രീം ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പുട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റിന് മുകളിലായിട്ട് മാംഗോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനൊക്കെ നട്സ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോവുകയാണ് മാംഗോയും നട്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാംഗോ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം മാക്സിമം ഒരു 5-6 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ഒരു പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കാവൂ അപ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബിസ്ക്കറ്റ് ഒരു 4-5 ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ 2 ബൗളിലെ പുട്ടിങ്ങാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോഴും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടിങ്ങാണ് നല്ല തണുപ്പോട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അന്നേരം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ കമൻ്റ് അറിയിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു